ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിലേക്ക് കടന്നു വന്ന ഒരുപാട് ന്യൂ ജനറേഷൻ പുതിയ തലമുറ ബാങ്കുകൾ അന്ന് എത്ര ചില ബാങ്കുകളുടെയൊക്കെ പേര് തന്നെ എത്ര രസകരമായിരുന്നു. ABN ആംറോ ബാങ്ക്, അതുപോലെ തന്നെ സെഞ്ചുറിയൻ ബാങ്ക്, ഒരുപാട് ബാങ്കുകൾ, IDBI ബാങ്ക്, ICICI ബാങ്ക്, അതൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ആക്സിസ് ബാങ്ക്, യെസ് ബാങ്ക്, ഈ വിദേശത്തുള്ള ബാങ്കുകളുമായി ചേർത്ത് വെച്ചുകൊണ്ട് പല പ്രവർത്തികളും, ഇൻഡസിൻഡ് ബാങ്ക്, അങ്ങനെ പല പ്രവർത്തികളും ഇത്തരം ബാങ്കുകൾ നടത്തിക്കണ്ടു. ഞാൻ ബാങ്കിങ് മേഖലയിലെ ഒരു വലിയ ഒരു വിദഗ്ധനൊന്നുമല്ല, ബാങ്കുമായി ഇത്തരം സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അറിവും പരിമിതമാണ്. എന്നാൽ പോലും ഈ ബാങ്കുകളൊക്കെ തന്നെ, ഈ പുതുതലമുറ ബാങ്കുകളൊക്കെ തന്നെ ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട്. അവർക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയുണ്ട്, പ്രവർത്തന അനുമതിയുണ്ട്, സാധാരണ ബാങ്കുകളെപ്പോലെ പ്രവർത്തിക്കാം, വളരെ കാര്യമായി തന്നെ അവരുടെ ഓഫീസുകളൊക്കെ തന്നെ, അവരുടെ ബ്രാഞ്ചുകളൊക്കെ തന്നെ നമ്മുടെ എല്ലാ മേഖലകളിലുമൊക്കെയുണ്ട്. വളരെ പോഷാണ് അവരുടെ ഓഫീസുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വലിയ കോർപ്പറേറ്റ് ഓഫീസിനകത്തേക്ക് കയറി ചെല്ലുന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ, അവിടുത്തെ ജീവനക്കാരുടെ ആ ഒരു ഇടപെടലൊക്കെ ശരിക്കും പ്രൊഫഷണലാണ്. ബാങ്ക്, പണ്ടൊക്കെ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫാനുകൾ കറങ്ങുന്നു, കുറേ കസേരകൾ, ഒരു ചില്ലുകൂട് അല്ലെങ്കിൽ ഒരു കമ്പിവലക്കൂട്, ഒരു സാധാരണഗതിയിലുള്ള സെറ്റപ്പായിരുന്നു. ഇപ്പോൾ ബാങ്കുകളെല്ലാം മാറി, പുതുതലമുറ ബാങ്കുകൾ മാത്രമല്ല ഷെഡ്യൂൾഡ് ബാങ്കുകളും നാഷണലൈസ്ഡ് ബാങ്കുകളും ഒക്കെ മാറി. അപ്പോൾ നമ്മുടെ സാമ്പത്തിക രംഗത്ത് വരുന്ന ഈയിടെ ഒരുപാട് ബാങ്കുകൾ തമ്മിൽ ലയിക്കുകയും ഒക്കെ ചെയ്തു, അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് ഒറ്റ ബാങ്കായി. ഈ പുതുതലമുറ ബാങ്കിൽപ്പെട്ട പ്രധാനപ്പെട്ട ബാങ്കുകളിൽ ഒന്നായ യെസ് ബാങ്ക് അവരുടെ സേവനം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അത് ടേപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ ഇടപാടുകാരെയൊന്നും കണ്ടെത്തുന്നതിനായുള്ള ശ്രമങ്ങൾ ഇത്തരം ബാങ്കുകൾ നടത്തുന്നില്ല എന്ന് കേൾക്കുന്നു. എങ്കിലും ഈ ഇത്തരം ബാങ്കുകളിൽ നിരവധി പേർക്ക് അക്കൗണ്ടുകളുണ്ട്, അക്കൗണ്ടുകളൊക്കെ സുരക്ഷിതമായിരിക്കും. അത് മറ്റ് ബാങ്കുകളുമായി ഇവർ തമ്മിൽ ലയിച്ച് ഏത് രീതിയിൽ ഇത് വരുമെന്നറിയില്ല, അങ്ങനെ ലയിച്ച് പുതിയ അക്കൗണ്ട് തുടങ്ങുന്ന രീതിയിൽ തന്നെ പഴയ അക്കൗണ്ടുകൾ നിലനിർത്തിക്കൊണ്ടും ഒക്കെ ആയിരിക്കും. ഈ ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ പണ്ടൊക്കെ ബാങ്ക് ലോൺ കിട്ടാൻ ഓടി നടക്കുക എന്ന് പറഞ്ഞാൽ എത്ര ശ്രമകരമായിരുന്നു. ഇവരിങ്ങോട്ട് വിളിച്ചാണ് ലോൺ തരുന്നത്, പിന്നെ തിരിച്ചടയ്ക്കുന്ന പലിശയും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. എന്നാൽ പോലും ഈ പുതുതലമുറ ബാങ്കുകൾ സുരക്ഷിതമോ, ഈ പുതുതലമുറ ബാങ്കുകൾ നമുക്ക് എത്രത്തോളം നമുക്ക് അവരെ ആശ്രയിക്കാൻ സാധിക്കും, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പുതുതലമുറ ബാങ്കുകൾ പലതും പേരുമാറി പുതിയതായി കഴിഞ്ഞു. പല പഴയ, ഇപ്പം എനിക്ക് തോന്നുന്നത് സെഞ്ചുറിയൻ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കാണ് ഇപ്പോൾ HDFC ബാങ്കിൽ ലയിച്ച് അതിനോടൊപ്പം ചേർന്നിരിക്കുന്നത്. അങ്ങനെ നിരവധി ബാങ്കുകൾ നമ്മൾ ഇതിന് മുൻപ് കേട്ടിട്ടില്ലാത്ത, പഴയ UTI ബാങ്കുണ്ട്, അതാണ് പിന്നീട് ആക്സിസ് ബാങ്കായി മാറിയത്. അങ്ങനെ ആ രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഇനി ഈ ബാങ്കിങ് രംഗത്തെ വരുന്ന വലിയ മാറ്റങ്ങൾക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ വലിയ വിപ്ലവത്തിന് കാരണമാക്കിക്കൊണ്ട് ഇവയെല്ലാം കൂടെ ലയിച്ച് ഇന്ത്യ ഒട്ടാകെ ഒരൊറ്റ ബാങ്കാകാനും മതി, അങ്ങനെ ആ രീതിയിൽ കൂടെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ബാങ്കിങ് മേഖല വലിയ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന മേഖലയാണ്. എന്തായാലും ബാങ്കിങ് മേഖലയിലെ പുതിയ തീരുമാനങ്ങളും പുതിയ ആ ഒരു വിപ്ലവവും, അല്ലെങ്കിൽ എന്താണ് ഇനി സംഭവിക്കുക, പുതുതലമുറ ബാങ്കുകൾക്ക് എന്ത് സംഭവിക്കും, ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഏതൊക്കെ തമ്മിൽ ലയിക്കും, അതുപോലെ നാഷണലൈസ്ഡ് ബാങ്കുകൾ ഏതൊക്കെ തമ്മിൽ ലയിക്കും, ഏതൊക്കെ ചേർന്ന് ഒന്നാകും, അതൊക്കെ നമുക്ക് നോക്കിയിരുന്ന് കാണാം. ഏതായാലും വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ ബാങ്കിങ് മേഖല, അതുറപ്പാണ്. വെബ് ഡെസ്ക് 10 മെയ് ന്യൂസ്.